ഹൈബ്രിഡ് ഗിയർ ആണ്. ഹൈബ്രിഡില് സൈക്കിള്, നമ്മുടെ പഴയകാല സൈക്കിള്, ഇതൊക്കെ എങ്ങനെയായിരുന്നു? പഴയകാല രണ്ട് തരം, ഫുൾ എം ഡി ബി സെക്ഷൻ ആണല്ലേ? എം ഡി ബി ഡിസ്ക് വരുന്ന സെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സെക്ഷൻ ഏതാടാ ഈ കാണുന്നത്? ഇത് 24 സാധാ എം ഡി ബി നോർമൽ സൈക്കിള്. ഇതൊക്കെ വന്നിട്ട് 14 സൈസ് ആണ്. 14 സൈസ് ഇതുവരെയാണ്. 16 ടൈപ്പ് ആണെങ്കിൽ നമുക്ക് വരുന്നത് റിമോട്ട് ഒക്കെ വരുന്ന ടൈപ്പാണ്. എല്ലാം ഉണ്ടല്ലേ. പിന്നെ ചെറിയ കുഞ്ഞു കസേര, സ്റ്റഡി ടേബിൾ ഉണ്ട്, സ്റ്റഡി ടേബിള് പല റേഞ്ചിനും ഉണ്ട്. ടോളുകൾ ഇഷ്ടംമാരും ഉണ്ടല്ലേ. ഇതൊക്കെ നമസ്കാരം, പുതിരിവീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകത ഉള്ള വീഡിയോ ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാറും ബൈക്കൊന്നുമില്ല, സൈക്കിൾസ് ആണ്. അതായത് നമ്മുടെ തിരുവനന്തപുരം അമരവള ഉദയൻകുളം വരെയുള്ള സനൽ സൈക്കിൾസ് ആണ്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലെ തന്നെ, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയൊരു സൈക്കിൾ ഷോറൂമാണ്. അതായത് 2800 മുതൽ 50,000 രൂപ റേഞ്ചുള്ള സൈക്കിൾ ഉണ്ട്. ഒരുപാട് സൈക്കിൾ കളക്ഷൻസ് ഉണ്ട്. അതേമാതിരി പിള്ളേരുടെ സൈക്കിളും മുതിർന്നവരുടെ സൈക്കിളും ടോയ്സ്, അങ്ങനെ ഒരുപാട് സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാഹനവുമായി ബന്ധപ്പെട്ടാണല്ലോ സൈക്കിളും, അങ്ങനെയാണ് ഈ വീഡിയോ നമ്മളിത് കവർ ചെയ്യാൻ വിചാരിച്ചത്. അപ്പം എല്ലാ റേഞ്ചിലുള്ള സൈക്കിൾസ് ഇവിടെ അവൈലബിൾ ആണ്, അതേമാതിരി ടോയ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അവരുടെ കറക്റ്റ് ലൊക്കേഷൻ വരെ തിരുവനന്തപുരം ഉദയൻകുളങ്ങരയാണ്. അതേപോലെ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി ഇതിൻ്റെ ഓണർ സുനിൽകുമാർ ചേട്ടനുണ്ട്. ചേട്ടാ സുഖമാണല്ലോ? നമ്മുടെ ഈ ഒരുപക്ഷെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ സൈക്കിൾ ഷോപ്പ് ഒന്നും പറയല്ലേ, അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ അല്ലെങ്കിൽ നാല് ഫ്ലോർ ഉണ്ടല്ലോ? 14,000 സ്റ്റോക്ക് ഉണ്ട്. 10,000 സ്ക്വയർ ഫീറ്റ് സൈക്കിളിന്റെ ഷോറൂമാണ്. പിന്നെ നമ്മള് മെയിൻ ആയിട്ടുള്ള എല്ലാ കമ്പനികളും സൈക്കിൾ ഡീലിംഗ് ഉണ്ട്. ഹെർക്കുലീസ്, ഹീറോ, ടാറ്റ, എ1, കോസ്മിക്, അങ്ങനെ മെയിൻ ആയിട്ടുള്ള എല്ലാ ഫയർഫോക്സ് അങ്ങനെയുള്ള എല്ലാ കമ്പനികളും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ എക്സർസൈസ് മെഷീൻസ് ഉണ്ട്, ഹെർക്കുലീസിന്റെ എക്സർസൈസ് മെഷീൻ്റെ എല്ലാ ഐറ്റംസ് ഉണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ഇലക്ട്രിക്കിലുള്ള ഇലക്ട്രിക് കാറ്, ബൈക്ക്, അതിന്റെ ജീപ്പ്, അതിനൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതേപോലെ ഇലക്ട്രിക് സൈക്കിൾ ഉണ്ട്, ഇലക്ട്രിക് സൈക്കിൾ ഉണ്ട്. നമ്മളെ ഹീറോ ഇലക്ട്രോ, ടാറ്റ കമ്പനിയുടെ ടാറ്റ സ്ട്രൈഡറിന്റെ ഇലക്ട്രിക് സൈക്കിള്, അങ്ങനെയുള്ള കുറെ കമ്പനിയുള്ള ഇലക്ട്രിക് സൈക്കിളുകളുണ്ട്. പിള്ളേർക്കുള്ള ടോയ്സ് ഉണ്ട്, പിന്നെ സ്പോർട്സ് ഐറ്റംസ് ഉണ്ട്. മെയിനായിട്ടുള്ള പിള്ളേർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതിന്റെ 25 വർഷമായി നമ്മളിവിടെ തുടങ്ങിയിട്ട്, 25 വർഷം കൊണ്ട് ഉണ്ട്. പിന്നെ ഇതിന് പുറമെ സൈക്കിളിന്റെ സർവീസിങ്, അതിന്റെ സ്പെയർ പാർട്സ് ഉണ്ട്. പിന്നെ ഈ ബാറ്ററി ഐറ്റംസിന്റെ എല്ലാം അതിന്റെ സ്പെയർ പാർട്സ്, അതിന് സർവീസിംഗ് ടെക്നീഷ്യൻ ഉണ്ട്. നമ്മുടെ ഇലക്ട്രിക് സൈക്കിൾ ആണെങ്കിൽ അതിന്റെ എല്ലാ ടെക്നീഷ്യൻസ് ഉണ്ട്. ഇലക്ട്രിക് ഐറ്റംസിന്റെ അതിന്റെ എല്ലാത്തിന്റെ ഇലക്ട്രിക് സൈക്കിളിന്റെ ഉണ്ട്, പിള്ളേർക്കുള്ള ഇലക്ട്രിക് കാർ, ബൈക്ക്, അതിന്റെ എല്ലാത്തിന്റെ സർവീസ് ടെക്നീഷ്യൻ ഉണ്ട്, സ്പെയറും ഉണ്ട്. പിന്നെ നമ്മൾ എക്സ്ചേഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ചിന് വരുന്ന സൈക്കിൾ തന്നെ നമ്മളത് സർവീസ് ചെയ്ത് വെച്ച് നമ്മളത് വേറെ നല്ല സെയിൽ ചെയ്യാൻ വേണ്ടി നല്ല സൈക്കിൾ, യൂസ്ഡ് സൈക്കിൾ സെയിലും ഉണ്ട്. എടുത്തിട്ട് എക്സ്ചേഞ്ച് ഉണ്ട്, അത് നമ്മൾ സർവീസ് ചെയ്ത് നല്ല സൈക്കിൾ സർവീസ് ചെയ്ത് വെച്ച് അത് സെക്കൻഡ് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. അതിന്റെ എല്ലാ സർവീസിംഗ് സ്പെയർ എല്ലാം ഉണ്ട്. പിന്നെ ഫൈനാൻസിംഗ് ഉണ്ട് സൈക്കിളിനും എക്സർസൈസ് മെഷീനും എല്ലാം. നമ്മുടെ ബജാജിന്റെ ഫൈനാൻസ് നമ്മളുണ്ട്, സൈക്കിളിനുണ്ട്, എല്ലാത്തിനും. എന്ത് സാധനത്തിന് 5,000 രൂപയ്ക്ക് മുകളിലോട്ടുള്ള എന്ത് സാധനം എടുത്താലും ഫൈനാൻസ് ഉണ്ട്. അത് ഓക്കെ. നമ്മുടെ ഈ കേരളത്തിലൂടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും, തിരുവനന്തപുരം ജില്ല മാത്രമേ ഉള്ളൂ ലോണ്? എവിടെ ഉള്ളവർക്കും ചെയ്യാൻ പറ്റും. ആധാർ കാർഡ്, പാൻ കാർഡ്, എ ടി എം കാർഡ്, ബാങ്ക് പാസ്ബുക്ക് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. എവിടെ ഉള്ളവർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ശരി ചേട്ടാ, പരിചയപ്പെടാൻ സന്തോഷം. അപ്പം നമ്മൾ സൈക്കിൾസ് ഒന്ന് കാണിക്കാം. ഓക്കെ ശരി. അപ്പം നിങ്ങളുടെ നമ്പർ ഞാൻ കൊടുക്കാം, ആൾക്കാരെ കോൺടാക്ട് ചെയ്യുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ സൈക്കിൾസിനെ ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ നമ്മുടെ അടുത്ത് ഷിജിനുണ്ട്. ഷിജിന് ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫല്ലേ? ഓക്കെ. അപ്പം ഇവിടുത്തെ എട്ടുമണി തന്നെ സ്ഥലം? ആ, ഇവിടെ തന്നെ സ്ഥലം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമുക്ക് പിള്ളേരുടെ സൈക്കിളിൽ തുടങ്ങാം അല്ലേ? നമുക്ക് 12 സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 3,700 തൊട്ടുണ്ട്, പിന്നെ നമുക്ക് 2,700 സ്റ്റാർട്ടിംഗ് ഉണ്ട്. സൈസ് ഓക്കെ, 12 സൈസ്. കമ്പനികൾ ഏതാണത്? നമുക്ക് ഹീറോ ഉണ്ട്, ബി എസ് സി ഉണ്ട്, ഫ്ലവർ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, പിന്നെ കോസ്മിക് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഹീറോയുടെയും ഇതെല്ലാം മിക്സ് ആണല്ലേ? എല്ലാം നല്ല ബ്രാൻഡുകൾ മാത്രമാണ്. ഇതിന്റെയൊക്കെ ഇതെല്ലാം റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന്റെ റേഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2,700 തൊട്ട് സംതിങ് ഉണ്ട്. ഇതെന്താ കാണുന്ന എല്ലാം പ്രൈസ് വ്യത്യാസമുണ്ടോ? 4,000 സംതിങ് ഉണ്ട്. ഹീറോയുടെയൊക്കെ കമ്പനി വരും തോറും നമുക്ക് 6 സംതിങ് വരെ ഉണ്ട്. ഇതിന് 6,000 രൂപ ഉണ്ട്. ഇതെല്ലാം ഈ റേഞ്ച് വരുന്ന എല്ലാം റേഞ്ച് ആണ്. ഇതൊക്കെ വന്നിട്ട് 14 സൈസ് ആണ്. 14 സൈസ്, ഇതുവരെയാണ് 12 സൈസ്. ഇങ്ങോട്ടുള്ള ഇത്രയും 12 സൈസ്, ഇതോട്ട് 14 സൈസ് ആണ്. കുറച്ചുകൂടെ വലിപ്പമുള്ള സൈക്കിൾ, കുറച്ചുകൂടെ വലിപ്പം, ഹൈറ്റ് കൂടുന്ന സൈക്കിൾ.
കോസ്മിക് ഉണ്ട്, ഫയർഫോക്സ് ഉണ്ട്, ഗേങ് ഉണ്ട്, ബി എസ് എ ഉണ്ട്, ഹെർക്കുലീസ് ഉണ്ട്, പിന്നെ കോസ്മിക്, ഹീറോ, ഫ്ലവർ എല്ലാം അങ്ങനെ ഇരുപതാണ് ഹീറോ, ബി എസ് എ, ഹെർക്കുലീസ്, ടാറ്റ, കോസ്മിക് ഇതിൽ തന്നെ നമുക്ക് ഡിസ്ക് വരുന്നതുണ്ട്. ഗിയർ 20 തന്നെ നമുക്ക് ഗിയർ വരുന്ന ടൈപ്പ് ഉണ്ട്. ഗിയർ വരുന്ന ടൈപ്പ് ഇതൊക്കെ എങ്ങനെയാ പ്രൈസ് വരുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത് 16 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അലോയ് വീൽ ഒക്കെ വരുന്ന ടൈപ്പാണ് ഇത്. റേഡിയന്റിന്റെ സൈക്കിള് ഇതൊക്കെ നമുക്ക് വന്നിട്ട് 7,000 ആണ് വരുന്നത്. അപ്പൊ അതായത് നമ്മുടെ പിള്ളേരുടെ ഈ ടോയ്സിനാ തരുന്നില്ലേ? ഇതൊക്കെ എങ്ങനെയാണ് പ്രൈസ്? ഇതാണ് നമുക്ക് കാർ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് വരുന്നത് റിമോട്ട് ഒക്കെ വരുന്ന ടൈപ്പാണ്. ഇതൊക്കെ പറഞ്ഞത് 8,900 ആണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈക്കിനാണെങ്കിൽ നമുക്ക് വരുന്നത് 3,900 ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈക്ക് ഇലക്ട്രിക് ബൈക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ബൈക്കിനാണെങ്കിൽ റിമോട്ട് വരത്തില്ല. രണ്ടുപേർക്ക് യൂസ് ആണ്. കൊച്ചിന് യൂസ് ചെയ്യാം, പേരന്റ്സിന് യൂസ് ചെയ്യാം. പേരന്റ്സ് റിമോട്ട് 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 കയറി ഇരുന്ന് പിള്ളേർ കയറി ഓടിക്കാം. കയറി ഇരുന്ന് ഓടിക്കാം. ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ചാർജ് ജീപ്പ് ആണെങ്കിൽ നമുക്ക് 10 തൊട്ടുണ്ട്. 10,900 ജീപ്പ് ഉണ്ട്. ജീപ്പ് ഉണ്ട്. സ്കൂട്ടറൊക്കെ ആണെങ്കിൽ ബൈക്ക് ആണെങ്കിൽ ബൈക്ക് നമുക്ക് 3,900 ചാർജ് ചെയ്യുന്നത്. ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം. റിമോട്ട് ബൈക്കിനൊന്നും വരത്തില്ല. കാറിനെല്ലാം കാറിന് ജീപ്പിന് മൊത്തം തന്നെ റിമോട്ട് റിമോട്ട് വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടാം. മുകളിലിരിക്കുന്ന അത്രയും മേജിക് കാറാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കുന്ന സ്റ്റീയറിംഗ് കാർ അല്ലേ? അങ്ങനെ എന്തെങ്കിലും പറയുന്നത് അങ്ങനെ പറയാം. പിന്നെ ഇതെന്നത് നമുക്ക് റോക്കിംഗ് ഹോഴ്സ് ഉണ്ട്, റോക്കിംഗ് എലിഫന്റ് ഉണ്ട്. അങ്ങനെ മേജിക് കാറിൽ തന്നെ വേറെ മോഡൽസ് ടൈപ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് വില സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് മേജിക് കാർ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് വരുന്നത് 1,900 കിട്ടുന്നുണ്ട്. മേജിക് കാർ ആണെങ്കിൽ ഇത് റോക്കിംഗ് ഇതാണെങ്കിൽ രണ്ട് പർപ്പസിന് യൂസ് ചെയ്യാം. അതായത് ഇരുന്ന് കൊച്ചുകൾക്ക് സ്വിംഗും ചെയ്യാം, കാലുകൊണ്ട് ഓടിക്കുകയും ചെയ്യാം പറ്റും. അങ്ങനത്തെ ടൈപ്പാണ് ഇത്. നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് 750 കിട്ടും. 750 ഉണ്ട്. ഓ, 750 ഉണ്ട്. ഓക്കെ. നമ്മുടെ ഇതൊക്കെ ആണെങ്കിൽ ഇത് ഇത് ബാസ്കറ്റ് ബോളോ? ബാസ്കറ്റ് കൊച്ചുങ്ങൾക്ക് ബാസ്കറ്റ് ടൈപ്സ്. പിന്നെ ഊഞ്ഞാലുണ്ട്, പിന്നെ സ്ലൈഡർ ഉണ്ട്, കൊച്ചുങ്ങൾക്ക് ചെറിയ കളിക്കുന്ന എല്ലാം ഉണ്ടല്ലേ. പിന്നെ ചെറിയ കുഞ്ഞു കസേര, സ്റ്റഡി ടേബിൾ ഉണ്ട്, സ്റ്റഡി ടേബിൾ പല റേഞ്ചിനും ഉണ്ട്. ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതൊക്കെ സ്റ്റഡി ടേബിൾ ഒക്കെ നമുക്ക് 900-950 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 950 1,100. ഓക്കെ. പിന്നെ വുഡൻ ടൈപ്പ് ഉണ്ട്. കുഞ്ഞുങ്ങളുടെ സൈക്കിൾ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 490 സൈക്കിൾ ഉണ്ട്. സൈക്കിൾ ഉണ്ട്. ബേബി സൈക്കിൾ. ബേബി സൈക്കിൾ 490 പോലെ ഉണ്ടല്ലേ. ഈ ചെറിയ കുഞ്ഞുങ്ങളെ ചെറിയ കാറൊക്കെ ചെയ്തു. ചെറിയ കാറോട് നമുക്ക് 1,900-1,750 തൊട്ടുണ്ട്. ബേബി കാർസ് അല്ല, ബേബി കാർസ് ഉണ്ടല്ലേ. ബേബി സൈക്കിൾസിന്റെ കളക്ഷൻ. അതേമാതിരി ഈ ഡോളുകൾ ഇഷ്ടംമാരി ഉണ്ടല്ലേ. ഇതൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ ചെറിയ പൈസ സ്റ്റാർട്ട് ചെയ്യൂലോ? ചെറിയ പ്രൈസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ബേബി വാക്കർ ഉണ്ട്. ബേബി വാക്കർ നമുക്ക് 390 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. വലിയ ടൈപ്പ് ബേബി വാക്കറുകൾ അല്ലേ. ബേബി വാക്കർ. ഓക്കെ. അപ്പൊ സത്യം പറഞ്ഞ വൻ കളക്ഷൻ ഉണ്ട്, ടോയ്സിന്റെയും സൈക്കിൾസിന്റെയും വൻ കളക്ഷൻ. ഇതിനെ അടുത്ത സൈസ് 24 അല്ലേ? 24 ഗിയർ വരുന്ന ടൈപ്പാണ് ഇത്. ഇവിടെ ഈ ഫ്ലോർ ഫുള്ള് ഗിയർ വരുന്ന. ഈ ഫ്ലോറിൽ ഫുള്ള് ഇത്രയും സൈക്കിൾസും ഗിയർ അടുത്തുള്ള. ഓക്കെ. ഇരിക്കുന്നത്രയും ഗിയർ സൈക്കിളാണ്. ഗിയർ സൈക്കിളാണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെ റേഞ്ച് എങ്ങനെയൊന്ന് പരിചയപ്പെടുത്ത്? എങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച്? 24 സൈസാണ്. 24 ഇപ്പൊ നമുക്ക് ഇരിക്കുന്നത് ഗിയറിൽ വന്ന് ഹീറോ ഉണ്ട്, ഓപി ഉണ്ട്, കോസ്മിക് ഉണ്ട്. കോസ്മിക് ഉണ്ട്, A1 ഉണ്ട്, പിന്നെ ഹെർക്കുലീസ് ഉണ്ട്. ഹെർക്കുലീസ് ഉണ്ടല്ലേ. ഹെർക്കുലീസ് ഉണ്ട്. 24 8,900 തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഗിയർ സൈക്കിള് 24 സൈസ് ഗിയർ സൈക്കിൾ 8,900 സ്റ്റാർട്ടിംഗ് വരുന്നത്. ഓക്കെ. മേളിരിക്കുന്നത് പിള്ളേരുടെ സൈക്കിളാണ്. പിള്ളേരുടെ 20 സൈസ് സൈക്കിൾസ് ആണ്. ഓക്കെ. അതൊക്കെ ആ റേഞ്ച് തന്നെയാണ്. ആ റേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ റേഞ്ച് ആണ്. ഇതും ഗിയർ ഇതും പിള്ളേരുടെ സൈക്കിൾ തന്നെ. ഇത് മുകളിലിരിക്കുന്ന എത്ര 20 സൈക്കിൾസ് ആണ്. താഴെ ഫുള്ളാണ് ഗിയർ സൈക്കിൾ. ഇതെല്ലാം 24. ആ ഓക്കെ. ഇതൊക്കെ വരുമ്പോ മാറി 26. 26 26. ഓക്കെ. അപ്പൊ ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത്? 26 നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്
7500 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗിയർ ഫയർഫോക്സ് ഉണ്ട്, പിന്നെ നമുക്ക് 24 സ്പീഡ് ഉണ്ട് ഫയർഫോക്സിന്റെ വൈപ്പർ എന്ന് പറഞ്ഞ് സ്റ്റംപ് ഒക്കെ വലുതായ ടൈപ്പ്. ഓക്കേ, വലിയ ടയർ ഒക്കെ വരുന്നത്. ഷോക്ക് ഓപ്ഷൻ ഒക്കെ ഉള്ളത്. ഷോക്ക് ഓപ്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് വന്നിട്ട് 24500 ഇതൊക്കെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂല കസ്റ്റമർ. പറയുന്ന പ്രൈസ് അല്ലേ? അപ്പൊ ബാക്കി ഈ നമ്മുടെ ഈ സൈസിൽ ഏറ്റവും സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എങ്ങനെയാണ്? ഈ നമ്മൾ 27 കുറച്ച് വലിയ സൈസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 10-900. ഇത് നമുക്ക് രണ്ട് രീതിയിലും യൂസ് ചെയ്യാം. സൈക്കിൾ ഓടിക്കുകയും ചെയ്യാം, ഇലക്ട്രിക് രീതിയിൽ നമുക്ക് ഇലക്ട്രിക് ഓടിക്കുമ്പോൾ ഓടിക്കാം. 38 കിലോമീറ്റർ വരെ പോകും ഒറ്റ ചാർജിങ്ങില്. ഈ സെക്ഷൻ വന്നിട്ട് 29 ഗിയർ വരുന്ന ടൈപ്പാണ്. 29 സൈസ് ഏറ്റവും വലിയ സൈസിൽ ഗിയർ വരുന്ന ടൈപ്പ്. ഏറ്റവും വലിയ സൈസ് ഗിയർ ടൈപ്പ്. ഗിയർ ഉള്ള രണ്ട് ബാക്ക് ഷോക്ക് ഓപ്ഷനിൽ ലോക്കിംഗ് സിസ്റ്റം എല്ലാം വരുന്ന ടൈപ്പ് ഒക്കെയാണ്. ഫിറ്റ്നസ് ഐറ്റംസ് എങ്ങനെയാണ് ഒന്ന് പരിചയപ്പെടുത്തിയത്? ഫിറ്റ്നസ് ഐറ്റംസ് വന്നിട്ട് നമുക്ക് ട്രെഡ്മിൽ ഉണ്ട്, മറ്റേ മെഷീൻസ് ഉണ്ട്, സൈക്കിൾസ് മെഷീൻസ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ സ്റ്റാർട്ട്? നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് 10-900 ട്രെഡ്മില്ലോ, അതായത് 13-900 നമ്മുടെ ഓഫർ പ്രൈസ്. 10-900 ഇപ്പൊ സീസൺ സമയമായിട്ട് നമ്മൾ ഓഫർ ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ട്രെഡ്മില്ലോ, ട്രെഡ്മില് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് 17,500 വരും ചെറിയ ബൈക്ക് ടൈപ്പ് സൈക്കിൾസ്. 18,900 നമ്മുടെ ഡിസ്കൗണ്ട് പ്രൈസ് 13,500 വരും. ഇതെല്ലാം ഹെർക്കുലീസ് ബ്രാൻഡിന്റെയാണ്. സ്പെയർ സർവീസ് എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, വേറെ കുറച്ച് വണ്ടികൾ ഇരിപ്പുണ്ടല്ലേ. നമ്മുടെ നോർമൽ സൈക്കിൾ, നമ്മുടെ പഴയകാല സൈക്കിൾ, ഇതൊക്കെ എങ്ങനെയാ വരുന്നത്? പഴയകാല രണ്ട് ടൈപ്പ് ഉണ്ട്, ലോഡ് സൈക്കിൾ ഉണ്ട്, നോർമൽ സൈക്കിൾ ഉണ്ട്. ഇപ്പൊ നോർമൽ സൈക്കിൾ അല്ലേ? ലോഡ് സൈക്കിൾ വന്നിട്ട് 700-800 വരും, ഡിസ്കൗണ്ട് ഉണ്ടാവും. അത് പിന്നെ 700-200 നോർമൽ സൈക്കിൾ. ഓക്കെ, ലോഡ് വരുമ്പോ നമ്മുടെ സ്പോക്സ് ഒക്കെ കമ്പ്യൂട്ടർ സ്പോക്സിന്റെ കനം കൂടുതലായിരിക്കും. ഹെർക്കുലീസ് ഓപി ലെവൽ ഹ്യൂജ് ടാറ്റ ഹെർക്കുലീസ് എല്ലാം ക്രേഡിയാക്ക്. ഓക്കെ,
അപ്പൊ ഇതൊക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ ഈ പ്രൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഡിസ്ക് വരുന്ന ടൈപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 7 സംതിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 7,000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. 7,000 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, 7,000 എത്ര വരെ ഉണ്ട് ഇതിന്റെ പ്രൈസ് സെഗ്മെന്റ് ഒക്കെ വന്നിട്ട്? ഇതിൽ 7,000 തൊട്ട് ഏകദേശം ഡിസ്ക് വരുന്ന ടൈപ്പ് 13 സംതിങ് തൊട്ട് വരെ ഉണ്ട്. ഓക്കെ, ഇതിന്റെ എല്ലാത്തിന്റെ സ്പെയർ പാർട്സ് നമുക്ക് അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്. ഇതെല്ലാം എന്ത് പ്രശ്നമാണെങ്കിലും അവൈലബിൾ ആണ്. ഓക്കെ, ഇത് സൈക്കിൾ വാറന്റി എന്തെങ്കിലും അങ്ങനെ വരുന്നുണ്ടോ? ഫ്രെയിമിന് അത്രയും 1 ഇയർ വാറന്റി നമ്മൾ കൊടുക്കുക, കടയിൽ നിന്ന് സൺ സൈക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നു. 1 ഇയർ വാറന്റി കൊടുക്കുന്നു. 1 ഇയർ വാറന്റി കൊടുക്കുന്നു ഫ്രെയിമിന്. അപ്പോൾ ഇതെല്ലാം ഈ കാണുന്ന എല്ലാം MTV ആണല്ലേ സൈക്കിൾ? ഇങ്ങോട്ട് വരും തോറും നമുക്ക് സൈസ് കൂടും. ഇത് അങ്ങാട്ടത്തിരിക്കുന്നത് നമ്മൾ തുടങ്ങിയ സൈസ് എത്രയായിരുന്നു അവിടെ? തുടങ്ങിയത് 24 തുടങ്ങിയിട്ട് 27.5 ഉണ്ട്, 29 ഇതെല്ലാം 29 ആണ്. ഓ, ഇതൊക്കെ ഇതൊക്കെ എന്നാ പ്രൈസ് വരും? 29 ആവുമ്പോൾ എങ്ങനെ വരുന്നത്? 29 ആവുമ്പോൾ നമുക്ക് 11,700, 10,900 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബോഡി ഫ്രെയിം എല്ലാം വരുമ്പോൾ കാർബൺ ഫൈബർ ആണോ അതോ നമ്മുടെ മെറ്റൽ? അലോയും വരുന്നുണ്ട്, സ്റ്റീലും വരുന്നുണ്ട്. വരുന്നുണ്ട്. അലോയ് വരുമ്പം റേറ്റ് കൂടും. അതേപോലെ തന്നെ ഹൈബ്രിഡില് ഗിയർ ഇല്ലാത്ത മോഡൽസ് ആണ്. കോസ്മിക് ഹ്യൂജ്. ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്നത് 8,600 തൊട്ടാണ്. 8,600 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹൈബ്രിഡില് ഗിയർ ഇല്ലാത്ത മോഡല്. അപ്പൊ നമ്മുടെ ഈ സെക്ഷൻ ഏതാടാ ഈ കാണുന്നത്? ഇത് 24 സാധാ MTB നോർമൽ സൈക്കിള്. നോർമൽ സൈക്കിള്. ഓക്കെ, ഡിസ്ക് ഇല്ല, ഒന്നുമില്ല. നമുക്ക് സ്റ്റാർട്ടിംഗ് ആണ് 4,500 തൊട്ട് സ്റ്റാർട്ടിംഗ്. 4,500 സൈക്കിൾസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം 4,500 റേഞ്ച് ആണ്. ഇതൊക്കെ കമ്പനി? 4,500 തൊട്ട് അങ്ങോട്ടുണ്ട്. ഓരോ കമ്പനിയും ഓരോ റേഞ്ച് ഉണ്ട്. നമുക്ക് ഹെർക്കുലീസ് ഉണ്ട്, ടാറ്റേണ്ട്, ഹീറോ, A1, ഹെർക്കുലീസ്, ലെവല്, കുറേ കമ്പനികളുണ്ട്. കുറേ കമ്പനീസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ഈ റേഞ്ചിനാണ് വരുന്നത്? ഇതെല്ലാം നോർമൽ റേഞ്ച് അല്ലേ? നോർമൽ റേഞ്ചിന് നമുക്ക് നിൽക്കുക. 4,000 സൈക്കിൾ ആണ്. നമ്മുടെ സാധാരണ ഡിസ്ക്, സോറി, ഡിസ്കും വരുന്നില്ല, ഗിയറും വരുന്നില്ല അല്ലേ? ഓ, ഗിയർ വരുന്നില്ല. നോർമൽ ഒരു 6,000, ഇതൊക്കെ മാക്സിമം 6,000-7,000 സംതിംഗ്. പിന്നെ ഷേക്ക് അപ്സർ വരുമ്പോ ഇതിൽ വരുന്നത് പവർ ബ്രേക്ക് എന്ന് പറഞ്ഞ ബ്രേക്കിംഗ് ആണ്. പഴയ മോഡൽ അല്ല, പുതിയ മോഡൽ ബ്രേക്കിംഗ് ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഇതാണ് ഇത് ഷോക്ക് ഓപ്സർ വരുന്ന ടൈപ്പാണോ? ആ, ഇത് ഷോക്ക് ഓപ്സർ വരുന്ന ടൈപ്പ്. നമ്മുടെ നോർമൽ ഷോക്ക് ഓപ്സർ ഉള്ളത്? ആ, രണ്ടും ബാക്ക് ഷോക്ക് ഓപ്സർ വരുന്നത്. സെന്റർ ഷോക്ക് വരും, ഫ്രണ്ട് ഷോക്ക് വരും. ഷോക്ക് ഓപ്സർ ഉള്ള മോഡൽ. അപ്പൊ ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിന്റെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 6,700. ഇത് ഫ്രണ്ട് ഷോക്ക് ഓപ്സർ മാത്രമുള്ള ടൈപ്പാണ്, A1 എന്ന് പറഞ്ഞ കമ്പനിയുടെ. അത് സെന്റർ ഷോക്കും വരുന്നതാണ്. അത്രയും ഹെർക്കുലീസ്. ഹെർക്കുലീസ് തന്നെ നമുക്ക് 3-4 മോഡൽസ് ഉണ്ട്. കോമ്പാക്ട് ഉണ്ട്, സ്ട്രീറ്റ് റൈഡർ ഉണ്ട്, തേജസ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ പ്രൈസ് വരുന്നത്? അപ്പൊ നമുക്ക് 7,500-7,700. ഇത് ഫ്രണ്ട് ഷോക്ക് ഓപ്സർ വരുന്നുണ്ട്. ഇതിനോട് MTB സൈക്കിൾ തന്നെ അലോയ് റിം ഒക്കെ വരുന്ന ടൈപ്പാണ്. അലോയ് വരുന്ന സ്പോർട്ടി മോഡൽ വരുന്നതാണ് ഈ രണ്ട് മോഡൽസ്. ഓക്കെ, ഇത് കാരിയർ വരുന്നത് അലോയിൽ തന്നെ കാരിയർ വരണം. 91 ഉണ്ട്, A1 ഉണ്ട്, 91 തന്നെ വേറെ ഹരിക്കേൻ എന്ന കമ്പനിയുടെ ഉണ്ട്. അപ്പൊ ഇത് എന്താ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് ഒക്കെ? ഇത് 91 കമ്പനിയുടെ വരുമ്പം അവരുടെ സൈക്കിൾസ് മാക്സിമം നല്ല സൈക്കിളാണ്. 12,100 വരും. 12 അലോയി ആണ് വരുന്നത്. അപ്പൊ ഈ സൈക്കിള് ഇത് നോർമലി 24 ഫ്രണ്ടും ബാക്ക് ഷേക്ക് അപ്സ് വരുന്ന ടൈപ്പ്. 24 വരുന്നതാണ് അല്ലേ? അപ്പൊ ഇതിന്റെ വില ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിന് നമുക്ക് 4,500 തൊട്ട് നോർമൽ സ്റ്റാർട്ട് ചെയ്യാൻ. 4,500 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓ, ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ലേഡീസിന്റെ സെക്ഷനിലോട്ട് ഒന്ന് പോവാം. ഇത് ലേഡീസ് സെക്ഷൻ ആണ് സൈക്കിൾ അത്രയും? ലേഡീസിന്റെ സൈക്കിൾ, ലേഡീസിന്റെ സൈക്കിൾ ഇത് അലോയ് വരുന്ന ടൈപ്പാണ്. ഇത് നമുക്ക് അലോയ് വരുന്ന ടൈപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ 9,900 ആണ്. 9,900 ഇത് ലെവലിന്റെ സൈക്കിള്. അതുപോലെ തന്നെ പോപ്പ് സ്റ്റാർ ഉണ്ട്, കോസ്മിക് ഉണ്ട്, ഹീറോ ഉണ്ട്, ഹെർക്കുലീസ്, ടാറ്റ, 91, അങ്ങനത്തെ കുറെ ബ്രാൻഡുകൾ നമുക്ക് ലേഡി വേണ്ടി കുറച്ച്. ഇതെല്ലാം ആ റേഞ്ച് ആണ്. സ്റ്റാർട്ടിംഗ് റേഞ്ച് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്ന് നമുക്ക് 5,900 തൊട്ടാണ്. 5,900 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലേഡീസ് സൈക്കിൾ. 5,900 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അതിനാണല്ലേ? ഇതെല്ലാം ആ റേഞ്ചിൽ വരുന്നതാണല്ലേ? ആ റേഞ്ചിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് പിന്നെ BSA ഉണ്ട്. ഇതിൽ ഏതൊക്കെ കമ്പനികളാണ് വരുന്നത് നമ്മുടെ ലേഡീസ് സൈക്കിൾ? BSA നമ്മുടെ പഴയ കാല BSA മോഡൽ ഉണ്ട്. BSA ഉണ്ട്, ഹെർക്കുലീസ് ഉണ്ട്, ഹീറോ, പിന്നെ 99, 91, കോസ്മിക്, അങ്ങനെ കൊറേ കമ്പനീസ് ഉണ്ട്. ഹെർക്കുലീസ് ലേഡി ബേഡിൽ തന്നെ നമുക്ക് ഇപ്പൊ ഇത് ഫുൾ ലേഡി, എല്ലാ ലേഡി സെക്ഷൻ ആണ്. ലേഡി സെക്ഷൻ ആണ് ഫുള്ള്. 5,900 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ആ, 5,900 സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, ഈ മോഡൽസ് എല്ലാം ലേഡീസിന്റെ ആണ് വരുന്നത്. പിന്നെ ഇവിടെ സ്റ്റഡി ടേബിൾ ആണ്, ഗ്ലാസ് ടൈപ്പ് സ്റ്റഡി ടേബിൾ ഒക്കെ ഉണ്ട്, സ്പൈഡർമാൻ. ഓക്കെ, ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റഡി ടേബിൾ. ഈ ടൈപ്പ് നമുക്ക് 2,950 ആണ്. ഇതിന് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, പിന്നെ ഇത് വന്ന് വുഡൺ ആണ് മുകളിൽ ഇരിക്കുന്നത്. അത്രയും വുഡൺ ടൈപ്പ്. അത് നമുക്ക് 3,700 ആണ് വരുന്നത്. അതിലും ഡിസ്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അപ്പം ശരി, അപ്പം വേറെ ഫ്ലോർ ഇപ്പൊ പണി ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലേ? ആ, പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ശരി, പരിചയപ്പെട്ട സന്തോഷം.
ശരി, ഓക്കേ.